വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ അടിസ്ഥാനപരമായ ആദർശത്തിലേക്ക് മടങ്ങിപ്പോവുക. ദീനെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. കേരളക്കാർക്കൊരു ദീൻ, പാകിസ്ഥാനികൾക്ക് വേറെ ദീൻ, സൗദി അറേബ്യക്കാർക്ക് മറ്റൊരു ദീൻ, അങ്ങനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്ന ആൾക്കും അടിസ്ഥാന പ്രമാണമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വീകരിച്ചുകൊണ്ട് ഒരേ ഒരു ദീൻ, ഏകദീൻ അത് അംഗീകരിക്കുവാൻ, അത് സ്വീകരിക്കുവാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ നാട്ടിലും ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഈ നവീനമായ ചിന്താഗതികളെ, ആദർശങ്ങളെ കൈയൊഴിച്ചുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്നാണ് ഈ പ്രസ്ഥാനം ആവശ്യപ്പെട്ടത്. ഞാനിത് വെറുതെ പറയുകയല്ല, വെറുതെ പറയുകയല്ല. കേരളക്കാർക്കൊരു ദീൻ, തമിഴ്നാട്ടുകാർക്ക് വേറൊരു ദീൻ, ഇവിടെ ഒരു ആചാരം, അപ്പുറത്ത് മറ്റൊരാചാരം, അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് വെറുതെ പറയുകയല്ല. നേരെ മറിച്ച് അത്തരമൊരു അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ നടത്തുന്ന പരാമർശം തന്നെ നിങ്ങൾ കേട്ടു നോക്കൂ. കാർക്കിക്കണം, ഞാൻ ഇങ്ങനെ കണ്ടു. നമ്മൾ കേരളത്തിൽ മാത്രമുള്ള ഒരു സൂക്കേട്, പള്ളിയിലെത്തിയാലും നിൽക്കാന്ന് പോലും ഭയങ്കര കാർക്കിക്കൽ. യുഎഇയിലും എത്രയോ പള്ളിയിൽ, കുവൈത്തിലും ബഹ്റൈനിലും അതുപോലെ സൗദി അറേബ്യയിലൊക്കെ പല പള്ളിയിലും നമ്മൾ നിസ്കരിച്ചു. അവിടെ ഒന്നും കാർക്കിക്കൽ കാണുന്നില്ല. അതിന്റെ അവിടെ ഒന്നും കപയില്ലേ, അവിടെ ഒന്നും തൊണ്ടയില്ലേ. ഇവിടുന്ന് പോയവരോട് നിങ്ങൾ ചോദിച്ചു, ദുബായിലൊക്കെ പോകുന്നവരോട് അവരാരെങ്കിലും പള്ളിയിൽ നിന്ന് കാർക്കിക്കൽ തോന്നും? കാർക്കിക്കൂല. എന്താ കാരണോ? നമ്മൾ ഇവിടുത്തെ പോലെ ജനവാദികളിലൂടെ തുപ്പാൻ വകുപ്പില്ല, ഇവിടെ ഒട്ടാകെ എയർ കണ്ടീഷനാ, തുപ്പാൻ കഴിയൂല. ചിലർക്കെങ്ങാനും ചിലപ്പോ ഒരാവശ്യം വന്നാൽ കയ്യിൽ നിന്ന് മെല്ലെ ഒരു ചെറിയ ടിഷ്യൂ എടുത്ത് ഒരു ക്ലീനക്സ് എടുത്ത് ചിലപ്പോ മെല്ലെ കാർക്കിക്കുക എന്ന് പറഞ്ഞാൽ അറബിയൊക്കെ ഭയങ്കര വെറുപ്പുള്ള സംഗതിയാ. അറബിയുടെ മുമ്പ് കാർക്കിച്ചിട്ട് ചിലപ്പോൾ തല്ലിട്ടു, ഹാ അങ്ങനെ കാർക്കിച്ചാൽ വെറുപ്പിടിക്കും. അപ്പൊ മെല്ലെ ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ നിവൃത്തില്ലാത്ത ചുറ്റുപാട് അവർക്ക് ആരും കേൾക്കാത്ത രൂപത്തിൽ മെല്ലെ കാർക്കിച്ചൊപ്പിക്കലാ. എന്താണ് അവിടെ അങ്ങനെ ഒരു പതിവ് ഉണ്ടാക്കിയില്ല, ഇവിടെ ഒരു പതിവ്. നമ്മളെ വള്ളിയിലൊക്കെ കാണാം അങ്ങോട്ട് പോയി, എന്നിട്ട് ജനവാതിലുള്ളൊക്കെ തുപ്പി, ജനവാതിലൊക്കെ തുപ്പിയിലാക്കി, അപ്പുറത്ത് തുപ്പിയിലാക്കി, പള്ളിന്റെ മുറ്റത്ത് മുഴുവനും തുപ്പിയിലാക്കി, ഇങ്ങനത്തെ ഒരു താണ ഏർപ്പാട് നമ്മൾ നിർത്തണം. അപ്പൊ കേരളത്തിൽ മാത്രമേ ഈ സമ്പ്രദായം കാണുള്ളൂ. കതുകാമത്ത് ശില കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഖതീബ് ഹോ എന്ന് പറഞ്ഞിട്ട് തുപ്പാൻ തുടങ്ങും, അങ്ങനെ പോയി അവിടെയൊക്കെ തുപ്പി നാറ്റിക്കും എന്നാണ്. അത് വേണ്ട, അത് ഒഴിവാക്കണം എന്നാണ്. ഇതിപ്പോ ഏകദേശം കേരളത്തിന്റെ മിക്ക പള്ളികളിലും, കേരളത്തിലെ മിക്ക പള്ളികളിലും ഖത്തീബുമാർ അനുവർത്തിച്ചു വരുന്ന ഒരു ചരിയാണ്. കതുക്കാമത്ത് ചില കതുക്കാമത്തില കേട്ട അപ്പൊരു കാർക്കിക്കല്. അപ്പൊ ഈ രൂപത്തിൽ ഒരാൾ കാർക്കിച്ചു കാണിച്ചു, പിന്നെ അതിങ്ങനെ ഏറ്റുവാങ്ങി അടുത്ത തലമുറ, പിന്നെ അതിങ്ങനെ പടർന്നു പന്തലിച്ചു. കേരളം ഒട്ടാകെയായപ്പോ ഇത് സഹിക്കാൻ കഴിഞ്ഞിട്ടൊരു മൂല്യാര്, സഹിക്കാൻ കഴിയാത്തൊരു മൂല്യാര് അതിനെതിരെ പ്രസംഗിക്കേണ്ടി വരെ വന്നു. ഈ ഒരു അവസ്ഥ ഓരോ കാര്യത്തിലും കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാർക്കിക്കലിന്റെ കാര്യത്തിൽ മാത്രമല്ല.